കാദംബരി, കാദംബരി, മോളെ, കാദംബരി, മോളെ, അതിരാവിലെ ഇവിടെ ഇത് ആരോടും പറയാതെ എവിടെ പോയി? അങ്ങനെ പതിവില്ലാത്തതാണല്ലോ. എവിടെയെങ്കിലും പോണമെങ്കിൽ എന്നോട് പറയാതെ പോവില്ല. പിള്ളേരല്ലേ, അവള് ഭാമേരെ കൂടെ എവിടെയെങ്കിലും പോയിട്ടുണ്ടാവും. എനിക്ക് ശ്രീചക്ര പൂജക്ക് നേരമായി. പൂജ കഴിയുമ്പോഴേക്കും അവളിങ്ങെത്തും. പോകുന്ന വഴി ആ നാടനായരുടെ വീട്ടിൽ കയറി എത്രയും പെട്ടെന്ന് കോവിലകത്തേക്ക് വരാൻ പറയണം. ഓ, പറയാമേ. എന്റെ ഭഗവതി, ഒരു സമാധാനവും കിട്ടുന്നില്ലല്ലോ. ഈ സ്വരൂപത്തിന്റെ ഐശ്വര്യമായ ശ്രീചക്രം എവിടെ? അമ്മേ ഭഗവതി, അടിയനെ ചതിക്കരുത്. അമ്മേ, നിങ്ങളൊന്നും സംഭവിക്കരുത്. ദേവസേന, ദേവസേന, എന്താ, എന്തു പറ്റി? എല്ലാം നശിച്ചു. ഈ സ്വരൂപത്തിന്റെ ഐശ്വര്യമായ ശ്രീചക്രം നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. അയ്യോ ഭഗവതി, ചതിച്ചോ? ആരാ ഈ ചതി ചെയ്തത്? എനിക്കറിയില്ല. തായ്വഴികളായി പൂജിച്ച് ആരാധിച്ച് സൂക്ഷിച്ചിരുന്ന ഈ സ്വരൂപത്തിന്റെ ഐശ്വര്യത്തിന്റെ പ്രതീകം ഈ രാമവർമ്മ തമ്പുരം വാഴുന്ന കാലത്ത് നഷ്ടപ്പെടുവാൻ മാത്രം ശാപം പിടിച്ച ജന്മമാണോ ഭഗവതി എന്നത്? കൊച്ചമ്പുരാട്ടിയെ കോയിലും കണ്ടില്ല. ഭഗവതി, എന്തൊക്കെയാ ഞാൻ ഈ കേൾക്കുന്നത്? തമ്പുരാൻ, എന്താ ഇവിടെ ഉണ്ടായത്? കുന്തം, താനിത് എവിടെ പോയി കിടക്കായിരുന്നല്ലോ. നാം തീപ്പെട്ടു എന്നറിഞ്ഞാൽ മൂന്നാം പക്കം എങ്കിലും താൻ ഇങ്ങോട്ട് കെട്ടിയിരുന്നുള്ളൂ. മേല് ശോക്കുറുള്ളതുകൊണ്ടാ ഇന്നലെ ഇവിടേക്ക് വരാൻ കഴിയാതിരുന്നത്. എന്നാ കേട്ടോളൂ, എല്ലാം പോയി, സർവവും തകർന്നു.
കോവിലകത്തിന്റെ പേരും പ്രശസ്തിയും ഒക്കെ ഇല്ലാണ്ടാവാൻ പോകുന്നു. അകത്തുള്ള രണ്ടൈശ്വര്യങ്ങൾ ഇല്ലാണ്ടായിരിക്കുന്നു. ഏകസന്താനവും പൂജിച്ച് ആരാധിച്ചിരുന്ന ശ്രീചക്രവും. സത്യമാണോ തമ്പുരാനി പറയുന്നത്? എന്താ ചെയ്യാന്ന് നമുക്ക് പൊട്ടും പിടിയില്ല. താൻ ചെന്ന് എത്രയും വേഗം ആ കിളിമംഗലം സ്വാമി ഇത്രടമരൊന്ന് കൂട്ടുക. ശരി തമ്പുരാൻ. അമ്മേ, ശാപം ബലിക്കേണ്ട സമയമായു. ഇതിനകം തന്നെ ബോധം തെളിയേണ്ട സമയം കഴിഞ്ഞു. നാം ഇതുവരെ പ്രയോഗിച്ച ഒരു മരുന്നും ഇവിടെ ഫലിക്കുന്നില്ല. അതാ ഇപ്പോഴത്തെ ഭയം. ഒന്നും വരില്ല, നമുക്ക് കുറച്ചുകൂടി കാക്കാം. അല്ലാതെ വേറെ വഴിയില്ലല്ലോ. വിവരങ്ങളെല്ലാം നാണു പറഞ്ഞു. ആലോചിച്ച് വെറുതെ മനോവ്യഥ കൂട്ടണ്ട. സ്വാമി, എന്റെ മോള്. വിഷമിക്കാതെ ആദ്യം പ്രശ്നം എന്താണെന്ന് നോക്കട്ടെ. പോംവഴി ഉണ്ടോന്നോ ആരായാം. പ്രശ്നവശാൽ ഒട്ടും നന്നല്ല കാര്യങ്ങൾ. എന്തായാലും സ്വാമി തുറന്നു പറഞ്ഞോളൂ. 7 ജന്മം മുമ്പ് ഈ സ്വരൂപത്തിനേറ്റ ശാപം ഫലിക്കുമെന്നുള്ള ജ്യോതിഷ പ്രവചനം യാഥാർത്ഥ്യമാകാൻ പോകുന്ന നാളുകളാണ് വരാൻ പോകുന്നത്. എന്റെ മകൾക്ക് എന്തെങ്കിലും? ശത്രു ശക്തനാണ്, എല്ലാ കാര്യങ്ങളും അറിയുന്നവനാണ്. ശക്തനായ ശത്രുവിനോട് യുദ്ധം ചെയ്യുന്നതിൽ അർത്ഥമില്ല. എന്നാൽ സാമം പ്രയോഗിച്ച് സന്ധി ചെയ്യുന്നത് കൊണ്ടും പ്രയോജനമില്ല. എന്റെ മോളിപ്പോ എവിടെയാണ് സ്വാമി? ഈ കിള്ളിമംഗലത്തിന്റെ ദൃഷ്ടിയിൽ തെളിയുന്നത് കാദംബരി ഇപ്പോൾ തെക്കങ്കൂറിൽ ഇല്ല എന്നാണ്. ഈ ദേശത്തിന്റെ തെക്ക് ഭാഗത്ത് ദേശങ്ങൾ കടന്ന് ചിത്രദുർഗം എന്നൊരു സ്ഥലമുണ്ട്. ആഭിചാരം വഴി അതിമാനുഷത്വം നേടാനുള്ള യാഗാഗ്നി ജ്വലിപ്പിച്ചിരിക്കുന്ന ആ ദേശത്തിലേക്കുള്ള യാത്രയിലാണിപ്പോൾ കാദംബരി. നരബലിക്ക് വേണ്ടി 21 ദിവസം മൃതം നോറ്റ് ബലിയാകേണ്ട കന്യകയായി കഴിഞ്ഞിരിക്കുന്നു അവളിപ്പോൾ. നമുക്ക് എന്താ ചെയ്യാൻ പറ്റാന്ന് നോക്ക് സ്വാമി. പരമാർത്ഥം പറയാതവയല്ലോ. രാവും പകലും സമയക്കണക്കെല്ലാം തുല്യം. യഥാവിധി സ്നാനവും ദേവതാപൂജയും നിർവഹിക്കുന്ന ഷഷ്ടിവ്രതവും ഏകാദശി വ്രതവും ചതുർദശി പൂജയുമെല്ലാം പഴയ ആചാരപ്രകാരം തന്നെ പരമ്പരയാ നടത്തിപ്പോരുന്ന ഈ സ്വരൂപത്തിൽ അതിൻ്റെ ഐശ്വര്യത്തിൻ്റെ പ്രതീകമായിരുന്ന ശ്രീചക്രം നഷ്ടപ്പെട്ടതിലൂടെ ഈ സ്വരൂപത്തിനും ദേശത്തിനും വരാൻ പോകുന്ന കൂട്ട അനർത്ഥങ്ങൾക്ക് പ്രതിവിധിയൊന്നും കാണുന്നില്ല. ദേശത്തിൽ തിടമ്പഴുന്നള്ളിക്കുന്ന ആന ചരിയും ക്ഷേത്ര കൊടിമരം ചായും വെട്ടുകിളികൾ കൂട്ടത്തോടെ കൃഷി നശിപ്പിക്കും. ദാരിദ്ര്യത്താൽ ജനത വലയും. ഇതൊക്കെ കണ്ട് മരണം ഭരിക്കാനാണോ?
ഈ ജന്മത്തിൽ എന്റെ വിധി. അങ്ങ് ഈ ദേശത്തിനും ദേശത്തിലെ ജനങ്ങൾക്കും വേണ്ടി ചെയ്യുന്ന സത്കർമ്മങ്ങളുടെ പുണ്യം കൊണ്ടാവാം പ്രത്യാശയുടെ കിരണം പോലെ ഒരു രക്ഷകൻ വരാനുള്ള നേരിയ പ്രതീക്ഷ കാണുന്നുണ്ട്. അതിനായി നാം എന്ത് ചെയ്യണം? ആ രക്ഷകനെ ഇവിടെ എത്തിക്കാൻ വേണ്ടി നാം പൂജയും ഹോമങ്ങളും നടത്തണം. അദ്ദേഹത്തിൻ്റെ വരവിൻ്റെ വഴികൾ ഇവിടേക്കായി ആവാഹിക്കണം. എങ്കിലേ ലക്ഷ്യവും മാർഗവും തെറ്റാതെ അദ്ദേഹം ഇവിടെ എത്തൂ. എങ്കിൽ അതിനുള്ള ക്രിയാദികൾ ഉടൻ തന്നെ ആരംഭിക്കട്ടെ. സ്വസ്തിനോ ബൃഹസ്പതി. കോവിലകത്തിനേറ്റ തീരാശാപത്തിന് മുക്തി നൽകാനും കാദംബരിയെയും ഈ സ്വരൂപത്തെയും ദേശത്തെയും രക്ഷിക്കാനും കൽപ്പുള്ള ഒരാൾ ഇവിടേക്ക് എത്തുന്നുണ്ട്. സാക്ഷാൽ കടപ്പറ്റത്ത് കത്തനാണ്. അദ്ദേഹത്തിന് മാത്രമേ ഇനി ഈ സ്വരൂപത്തെ രക്ഷിക്കാനാവൂ. അദ്ദേഹം ഇവിടത്തേക്ക് എത്തുമോ? എത്തും, ഒട്ടും വൈകാതെ തന്നെ. പക്ഷേ അതല്ല നമ്മൾ നേരിടുന്ന പ്രശ്നം. പിന്നെ വിധിപ്രകാരം കത്തനാർ ശ്രീചക്രം എടുക്കാൻ പാടുള്ളതല്ല. അതിന് ഈ സ്വരൂപവുമായി രക്തബന്ധമുള്ള ഒരു പുരുഷന് മാത്രമേ കഴിയൂ. എങ്കിൽ അതിന് നാം തന്നെ പോകാം കത്തനാറോടൊപ്പം. അങ്ങോട്ടുള്ള യാത്ര വളരെ കടുപ്പമേറിയതാണ്. രാമവർമ്മയ്ക്കൊരിക്കലും ലക്ഷ്യത്തിലെത്താൻ സാധിക്കില്ല. പിന്നെ ആരാണുള്ളത്? കാദംബരിയുടെ മുറച്ചെറുക്കൻ ശ്രവണൻ. എന്നാലും കത്തനാരോടൊപ്പം പോവാൻ നമ്മുടെ ശ്രവണനെ ഒന്ന് വിളിച്ചൂടെ? അവനോട് ഈ പടി ചവിട്ടരുത് പറഞ്ഞ് നാം ഇറക്കി വിട്ടത് നിനക്ക് ഓർമ്മയില്ലേ? ക്ഷത്രിയ സ്വഭാവം കൂടെ കൊണ്ടു നടക്കുന്ന ബ്രാഹ്മണൻ. ആ ക്ഷത്രിയ സ്വഭാവം നമ്മുടെ മകൾക്ക് വേണ്ടി ഉപകരിച്ചെങ്കിലോ? അവന്റെ മുൻകാല സ്വഭാവം ഒന്നും തിരക്കാൻ നമ്മളിപ്പോ നിൽക്കണ്ട. അവനിപ്പോ ഒത്തിരി മാറിയിട്ടുണ്ടെന്നാ കേട്ടത്. വിളിച്ചാലും അവൻ വരുമോ? വരും. കാരണം കാദംബരിയോട് അവന് ജീവന തുല്യ സ്നേഹമുണ്ട്. ഇന്നും അവൾക്ക് ഇങ്ങനെ ഒരു ആപത്ത് വന്നു എന്നറിഞ്ഞാൽ സ്വന്തം ജീവൻ കളയാൻ പോലും തയ്യാറായി അവൻ കത്തനാരോടൊപ്പം പോവും. എന്റെ മോൾക്ക് വേണ്ടിയും ശ്രീചക്രത്തിന് വേണ്ടിയും ഞാൻ എന്തിനും തയ്യാറാണ്. നീ ആ നാണുനേരെ വിട്ട് ശ്രവണനെ വിളിപ്പിക്കാനുള്ള ഏർപ്പാട് ചെയ്യുക.